ബിഗ് ബോസ് സീസൺ 4 എട്ടാം ആഴ്ചയിലേക്ക് നോമിനേഷൻ ലിസ്റ്റിൽ വന്ന 7 പേർക്കായുള്ള വോട്ടിംഗ് ഇന്നലെ രാത്രി 12 മണിയോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച വരെയായിരുന്ന വോട്ടിംഗ് വ്യാഴാഴ്ച രാത്രി കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. വോട്ടിങ്ങിൽ വമ്പൻ അട്ടിമറികൾ തന്നെയാണ് നടന്നത്. അതുപോലെ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ വമ്പൻ വോട്ടിംഗ് കൗണ്ട് തന്നെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. പലർക്കും വോട്ടിങ്ങിൽ വമ്പൻ മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഓരോ മണിക്കൂറിലും അവസാന ഘട്ടം വരെ നടന്ന മത്സരാർത്ഥികളുമുണ്ട്. വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഇനേബിൾ ആക്കുക. വോട്ടിങ്ങിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു രീതിയിലും ആരോടും ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ ഒന്നാം സ്ഥാനം ഒരുത്തനും കൊടുക്കത്തില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് റോബിൻ ഒന്നാം സ്ഥാനത്ത് തന്നെ അവസാനം വരെ നിന്നു. ഒരു വലിയ കുതിപ്പ് തന്നെയാണ് റോബിൻ്റെ വോട്ടിങ്ങിൽ ഉണ്ടായിരിക്കുന്നത്. 25,34,760 വോട്ടുകളാണ് അവസാന നിമിഷം വരെ റോബിൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. അവസാന മണിക്കൂറുകളിൽ ഒരു വമ്പൻ കുതിപ്പ് തന്നെയാണ് റോബിൻ്റെ വോട്ടിങ്ങിൽ കാണപ്പെടുന്നത്. രണ്ടാമതായി വന്നത് ബ്ലസ്ലിയാണ്. ബ്ലസ്ലി അവസാന നിമിഷം വരെ ഒരു കിടിലം പോരാട്ടം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ബ്ലസ്ലിക്ക് നല്ല രീതിക്കുള്ള ഒരു വോട്ടിംഗ് കൗണ്ട് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അത് റോബിനോളം എത്തിക്കാനായിട്ട് ബ്ലസ്ലിക്ക് ആയിട്ടില്ലായിരുന്നു. ബ്ലസ്ലി അവസാനം വരെ നേടിയ വോട്ടുകൾ 21,45,385 വോട്ടുകളാണ്. നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം തന്നെ ബ്ലസ്ലിക്ക് അവസാന നിമിഷം ഉണ്ടാക്കിയെടുക്കാനായി. മൂന്നാം സ്ഥാനത്തായിട്ട് ദിൽഷ തന്നെയാണ് എത്തി നിൽക്കുന്നത്. ദിൽഷയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ബ്ലസ്ലിയോളവും റോബിനോളവും എത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും മൂന്നാം സ്ഥാനത്ത് തന്നെ ദിൽഷയ്ക്ക് അവസാന നിമിഷം നിലനിൽക്കാനായി. ദിൽഷ അവസാന നിമിഷം വരെ നേടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 18,62,480 വോട്ടുകളാണ്. നല്ലൊരു മുന്നേറ്റം തന്നെയാണ് ദിൽഷയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നാലാമതായി ലക്ഷ്മി പ്രിയ അട്ടിമറിയിലൂടെ കടന്നു വന്നിരിക്കുകയാണ്. ലക്ഷ്മിപ്രിയ അവസാന നിമിഷം വരെ നേടിയ വോട്ടുകൾ 18,45,688 വോട്ടുകളാണ്. വലിയൊരു കുതിപ്പ് തന്നെയാണ് ലക്ഷ്മിപ്രിയയ്ക്ക് അവസാന നിമിഷത്തിൽ ഉണ്ടായത്. അതുപോലെ തന്നെ ഇനിയുള്ള 3 സ്ഥാനങ്ങൾ അത്രയ്ക്കും ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന സ്ഥാനങ്ങൾ തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റവും ഒരു തകർച്ചയും തന്നെയാണ് ഈ 3 സ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വോട്ടിംഗ് കൗണ്ട് തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 5 സ്ഥാനത്തായിട്ട് നിൽക്കുന്നത് ധന്യയാണ്. ധന്യയ്ക്ക് അവസാന നിമിഷം വരെ ലഭിച്ച വോട്ടുകളെന്ന് പറയുന്നത് 17,94,262 വോട്ടുകളാണ് ധന്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 6 സ്ഥാനത്തായിട്ട് വന്നിരിക്കുന്നത് അപർണയാണ്. അപർണയ്ക്ക് അവസാന നിമിഷം വരെ ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ 17,93,885 വോട്ടുകളാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന വ്യക്തി വിനയ് തന്നെയാണ്. വിനയ്ക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് 17,93,798 വോട്ടുകളാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അപർണയും വിനയും തമ്മിൽ ചുരുങ്ങിയ വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും കട്ടയ്ക്ക് ഡേഞ്ചർ സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. ആര് പുറത്താകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ തന്നെയാണ്. ഈ രണ്ടു പേരിൽ ഒരാൾ എന്തായാലും പുറത്തു പോകുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ബിഗ് ബോസിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ ഇതിൽ വേറെ തരത്തിലുള്ള അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അപർണയോ വിനയോ പോകാൻ തന്നെയാണ് ഏറെ കൂടുതൽ സാധ്യത. ഈ ആഴ്ച എവിക്ഷൻ എന്ന് പറയുന്ന കാര്യം ഇല്ലെങ്കിൽ ആരും പോകത്തില്ല. അതുപോലെ തന്നെ എവിക്ഷൻ ഉണ്ടെങ്കിൽ ഇവരിൽ ഒരാൾ പോകും. അല്ല, ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ രണ്ടുപേരും പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും കാത്തിരിക്കാം, ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടാകുമോ, രണ്ടുപേരിൽ ആര് പുറത്താകും, അതോ രണ്ടുപേരും പുറത്താകുമോ, അപർണയ്ക്കാണോ വിനയ്ക്കാണോ നറുക്ക് വീഴുന്നത് എന്ന് നമുക്ക് നോക്കാം.